ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡി എച്ച് ബിയിൽ ജോബ് വേക്കൻസീസ് കുറഞ്ഞോ? എല്ലാവരുടെ ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്ലൈ ചെയ്യുന്നു, കിട്ടുന്നില്ല, പലരും ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡി എച്ച് ബിയിൽ ജോലി കിട്ടാൻ താമസം? അത് സത്യമായ കാര്യമാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡി എച്ച് ബികളിൽ ഇപ്പൊ ജോലി കിട്ടാൻ ചെറിയൊരു പ്രയാസമുണ്ട്. എല്ലാ ഡി എച്ച് ബിയിലും അല്ല, പല ഡി എച്ച് ബി തന്നെ ഈ കോവിഡിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു ഷോർട്ടൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒക്കെ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ വേക്കൻസീസ് പൊതുവെ ഇച്ചിരി കുറവാണ്. ഡി എച്ച് ബിയിലാണ് മെയിൻ ആയിട്ട്. കെയർ ഹോമിൽ ഇപ്പോഴും ഇതിലുള്ള വേക്കൻസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ക്യാപ് കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ഇപ്പോഴും ക്യാപ്പാണ് നടക്കുന്നത്, അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയ ഉടനെ നിങ്ങൾ ഡി എച്ച് ബിയിൽ ഇൻ കേസ് താമസം വരുവാണെങ്കിൽ ഡി എച്ച് ബി തന്നെ കയറുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണ്ട. ഇൻ കേസ് കെയർ ഹോമിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അത് കയറുക, കാരണം ഇത്തിരി താമസം ചിലപ്പോൾ എടുക്കും. സോ ഇതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയാൽ അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കുക, അങ്ങോട്ട് മൂവ് ചെയ്യുക, അതായിരുന്നു നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഇപ്പൊ ചെറിയൊരു കാലതാമസം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലെ പ്രോസസ്സിംഗ് ഇച്ചിരി സ്ലോ ആണ്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നേരത്തെ ഒത്തിരി സപ്പോർട്ടീവ് ആയിട്ട് അവർ വിസയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടും അതുപോലെ റീലൊക്കേഷൻ ഹെൽപ്പ് ചെയ്തിട്ടും ഒക്കെയുള്ള ഒത്തിരി ഓഫറുകളൊക്കെ തരുന്നുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. അതൊക്കെ അവരൊന്ന് കുറച്ചപ്പോഴത്തേനും ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാഫ് മൂവ് ചെയ്യുന്നതും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ആർ എൻ കളുടെ നമ്പർ ക്രമേതയാ കുറഞ്ഞു വന്നു. അതുകൊണ്ടുകൂടെയാണ് നമുക്ക് ഡി എച്ച് ബിയിൽ ഇപ്പോൾ വേക്കൻസീസ് കുറഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ്. വൺസ് ഓസ്ട്രേലിയ പഴയതുപോലെ സ്റ്റാഫിനെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ ഒത്തിരി പേർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും വേക്കൻസികൾ വന്നുകൊണ്ടേയിരിക്കും. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ ക്യാപ്പ് കഴിഞ്ഞിട്ട് ഡി എച്ച് ബിയിൽ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ കാലതാമസം വരുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ അതിനുവേണ്ടി സമയം കളയരുത്. നിങ്ങൾ കെയർ ഹോമിൽ താൽക്കാലികമായിട്ടെങ്കിലും കയറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ എന്റെ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വന്ന സമയത്ത് വളരെ ഷോർട്ട് ആയിട്ടുണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു അത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഫുള്ളി സ്റ്റാഫാണ്. ഞങ്ങൾക്ക് മോർണിംഗ് ഈവനിങ് നൈറ്റ് ഷിഫ്റ്റ് എല്ലാം ഇപ്പൊ ഫുള്ളി സ്റ്റാഫാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും ഫില്ല് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൽ ഒത്തിരി മലയാളികളാണ് കേട്ടോ അധികം വന്നിരിക്കുന്നതൊക്കെ. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വേക്കൻസീസ് ഇപ്പൊ ഫില്ല് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും വേക്കൻസികൾ ഇല്ല എന്നല്ല അതിനർത്ഥം. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എമർജൻസികളിലൊക്കെ ഇപ്പോഴും വേക്കൻസീസ് ഉണ്ട്. ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾക്ക് ഇവിടുത്തെ സാലറിയിലുണ്ടായിരുന്ന ഒരു ചേഞ്ച്. ഞാൻ കയറിയപ്പോ എനിക്കുണ്ടായിരുന്ന ഹൗർലി പേയ്മെന്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് 7 $39 ആയിരുന്നു. അത് ഇപ്പൊ $49 എത്തിയിരിക്കുകയാണ്. അപ്പോ ഒരു $10 മാറ്റമാണ് ഈ ഒരു ഫ്യൂ മന്ത്സിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പലരും ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് റീതിങ്ക് ചെയ്യാണ്, ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. മാത്രമല്ല ഈ ബാക്ക് പേ, ഹോളിഡേ പേ, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേനും പലർക്കും ഇവിടെ സ്റ്റക്ക് ചെയ്യേണ്ടി വന്നു. ആ ഒരു സംഭവം ക്യാഷ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നോളം വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ അത് ഡിലേ ആവും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് സ്റ്റാഫ് കൂടുതലായിട്ട് മൂവ് ചെയ്യാതിരുന്നത് ഈ ഒരു 2-3 മന്ത്. പക്ഷെ അത് പ്രോഗ്രസീവ് ആയിട്ട് നടക്കും. പക്ഷെ അതുവരെ തീർച്ചയായിട്ടും ഈ വാക്കൻസികൾ ഇച്ചിരി ലിമിറ്റഡ് ആയിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. കൂടുതലായിട്ട് എമർജൻസികളിലൊക്കെയാണ് വാക്കൻസികൾ. അപ്പൊ അങ്ങോട്ടൊക്കെ അപ്ലൈ ചെയ്യുക, ക്ലിനിക്കിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ നിങ്ങൾ. അപ്പൊ അതൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് അതൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കെയർ ഹോമിലോട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ അവിടെ കയറാനായി ശ്രമിക്കുക. പക്ഷേ താൽക്കാലികമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡി എച്ച് ബിയിൽ വേക്കൻസീസ് വരും, ജോലി കിട്ടും, കിട്ടാതിരിക്കത്തൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും വഴിയിടാവണ്ട. പക്ഷേ ഈ ഒരു ടൈം എന്ന് പറയുന്നത് പീക്ക് ടൈം ആണ്. അത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. ഓക്കെ, എന്നോട് ഡൗട്ട് ചോദിച്ച എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കണ്ടന്റുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ.